മോട്ടറോളയുടെ മോട്ടറോള എഡ്ജ് ഫിഫ്റ്റി അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് പിന്നെ മുമ്പ് ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് ഫിഫ്റ്റി അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തില് ആറേ പോയിന്റ് ഏഞ്ചിന്റെ വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ഈ ഫോണിൽ വന്നേക്കാം ഫുൾ എച്ച് ഡി റെസല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ പി ഒ ഇ ഡി പാലലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക പഞ്ചോൾ ഡിസൈൻ ഒക്കെ വരുന്നതായിരിക്കും പഞ്ചോൾ വരിക ടോപ്പ് സെൻ്റർ ബാക്ക് ആയിട്ടായിരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ കൌഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നായിരിക്കും പിന്നെ ടെൻ ബി ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരും നൂറ്റി നാപ്പത്തിനാല് ഏഴ്സിന്റെ റീഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം മുന്നൂറ്റി അറുപത് ഏഴ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നതായിരിക്കും പിന്നെ പീക്ക് ബ്രൈറ്റ്നെസ് രണ്ടായിരത്തി അഞ്ഞൂറ് നെച്ച് വരെ വരുന്നതായിരിക്കും ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറിലാ ഗ്ലാസ് വിറ്റേസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നതായിരിക്കും നല്ലൊരു പ്രൊട്ടക്ഷനും ഇതിൽ വന്നേക്കാം പിന്നെ ഈ ഒരു ഫോണിൽ പാൻറ്റോൺ വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ സാധ്യതയുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു ഐ പി റേറ്റിംഗ് ഇതിൽ വന്നേക്കാം അപ്പം ഈ ഫോൺ വാട്ടർ റെസിറ്റന്റും അതുപോലെ തന്നെ ടെസ്റ്റ് ആയിരിക്കും പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിന്റെ ഫോറസ്റ്റ് ഗ്രേ പീച്ച് ഫസ് അതുപോലെ തന്നെ നോർഡിക് വുഡ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജൻ ത്രീ എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ളാഗ്ഷിപ്പ് പ്രോസസർ അല്ല എന്നാലും ഫ്ളാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജൻ ത്രീ എന്ന പ്രോസസിന്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ് അപ്പം മികച്ചൊരു പെർഫോമൻസിനെ ഇതിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഫൈവ് ജി സപ്പോർട്ടുകാരങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ എൽ പി ഡി ഡി എഫ് ഫൈവ് എക്സിന്റെ റാമും യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും പിന്നെ എൻ എഫ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്തേക്കാം നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് എക്സാക്സ് ലീനിയർ മോട്ടർ ഈ ഫോണിൽ വരുന്നതായിരിക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും പിന്നെ ഡോൾ ബി അറ്റ്മോസിന്റെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസിലുള്ള യു സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക ഈ ഒരു ഫോണിൽ മൂന്ന് കൊല്ലത്തെ വയസ് അപ്ഡേറ്റും അതുപോലെ തന്നെ നാല് കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ക്യാമറയുടെ പറയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നീട് ട്രിപ്പിൾ ക്യാമറ സെറ്റ് അപ്പ് വരാനാണ് സാധ്യത അമ്പത് മെഗാ പിക്സലിന്റെ വൺ പോയിന്റ് സിക്സ് അപ്വേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറി ഈ ഫോണിൽ വരുന്നതായിരിക്കും ഇതിൽ വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും പിന്നെ അൻപത് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ അറുപത്തിനാല് മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും ഇതിൽ ത്രീ എക്സ് ഒപ്റ്റിക്കൽസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഫ്രണ്ടില് അൻപത് മെഗാ പിക്സലിന്റെ എഫ് വൺ പോയിന്റ് നയൻ അപോർസിൽ വരുന്ന സെൽഫി ക്യാമറയും വന്നേക്കാം അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ നാലായിരത്തി അഞ്ഞൂറ് എം എസിന്റെ ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക നൂറ്റി ഇരുപത്തി അഞ്ച് വാട്ടറിന്റെ ഫാസ്റ്റാർ സപ്പോർട്ട് ഇതിൽ വരുന്നായിരിക്കും വളരെ കൂടിയ ഒരു ചാർജിങ് സ്പീഡ് വരും അതുമാത്രമല്ല മാത്രമല്ല അൻപത് വാർട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം അതും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ടൈപ്പ് സി ചാർജും പോർട്ടുമായിട്ടായിരിക്കും ഇത് സ്മാർട്ട് ഫോണ് വരിക അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം ബാറ്ററി കപ്പാസിറ്റി കുറവാണ് എന്നുണ്ടെങ്കിലും അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിലെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി വിലയുടെ ആരും പറയണമെന്നുണ്ടെങ്കിൽ മുമ്പ് ഗ്ലോബൽ മാർക്കറ്റില് ഈ ഫോൺ ഏകദേശം എൺപത്തി രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റില് ഈ ഫോൺ വില അത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല കാരണം മോട്ടോറോള പൊതുവേ ഇന്ത്യൻ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ ഫോണുകൾ പ്രൈസ് ചെയ്യാറുണ്ട് അപ്പം ഇന്ത്യൻ മാർക്കറ്റില് ഈ ഫോൺ നമുക്ക് ഒരു അൻപതിനായിരം രൂപ പ്രൈസിനെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കൺഫേമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ജൂൺ പതിനെട്ടിനാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് എന്തായാലും മോട്ടോറോളയുടെ മോട്ടോറോള എച്ച് ജി ഫിഫ്റ്റി അൾട്രാന്ന് പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഇത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക